ചൈന അവകാശപ്പെടുന്നതനുസരിച്ച് അവരുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനം എന്ന് പറയുന്നത് J20 ആണ്. ഈ J20 യുദ്ധവിമാനം എന്ന് പറയുന്നത് ഒരു സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് എന്നാണ് ചൈന പറയുന്നത്. അതായത് ഇതിന് റഡാർ കണ്ണുകളെ വെട്ടിക്കുവാനും മാരകമായ ആക്രമണം നടത്താനുമൊക്കെയുള്ള ശേഷിയുണ്ട് എന്ന ചൈനീസ് അവകാശവാദങ്ങൾ പക്ഷെ നേരത്തെ തന്നെ അമേരിക്ക തള്ളിയിട്ടുണ്ട്. അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസികളും ചൈനയുടെ ഈ J20 ക്യാപ്പബിലിറ്റിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. എന്നാൽ ഈ യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ ചൈന ഇന്ത്യൻ ബോർഡറിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട്. യുറേഷ്യൻ ടൈംസ് ആണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ അതിർത്തികളോട് ചേർന്ന ഭാഗങ്ങളിൽ ചൈന അവരുടെ J20 സ്റ്റെൽത്ത് ഫൈറ്റേഴ്സിനെ വിന്യസിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. ഇത് ആദ്യമായിട്ടാണ് ചൈന J20 ഇന്ത്യൻ ബോർഡറിൽ വിന്യസിച്ചിട്ടുണ്ട് എന്നൊരു വാർത്ത പുറത്തു വരുന്നത്. നേരത്തെ J10 ഉൾപ്പെടെയുള്ള ചൈനയുടെ യുദ്ധവിമാനങ്ങൾ ഇന്ത്യയെ ലക്ഷ്യമിട്ടുകൊണ്ട് അവർ തയ്യാറാക്കുന്നുണ്ട് എന്ന വാർത്തകൾ വന്നിട്ടുണ്ടെങ്കിലും J20 ഇന്ത്യൻ ബോർഡറുകൾക്ക് അടുത്ത് ചൈന വിന്യസിച്ചതായിട്ടുള്ള ഒരു വാർത്ത ആദ്യമായിട്ടാണ് പുറത്തു വരുന്നത്. അതായത് ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നീക്കം. പ്രത്യേകിച്ച് ഇന്ത്യൻ സൈനിക ശക്തി ഈ അടുത്ത കാലത്തായി വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട്. റഫേൽ യുദ്ധവിമാനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമായത് ചൈനയ്ക്ക് കടുത്ത ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് അവരുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനമെന്ന് അവർ കരുതുന്ന J20 തന്നെ ഇന്ത്യൻ അതിർത്തികൾക്ക് സമീപം വിന്യസിക്കാൻ ചൈന തയ്യാറായിരിക്കുന്നത് എന്നാണ് യുറേഷ്യൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയുടെ ഈസ്റ്റേൺ ലഡാക്കുമായിട്ട് ചൈന അതിർത്തി പങ്കിടുന്നുണ്ട്. ചൈനീസ് പ്രദേശത്ത് തന്നെയാണ് ചൈന അവരുടെ യുദ്ധവിമാനങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. J11, J20 സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകളും ചൈന വിന്യസിച്ചിട്ടുള്ള ഈ പറയുന്ന വിമാനങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ഏതാണ്ട് 2 ഡസനോളം യുദ്ധവിമാനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് ഭാവിയിൽ ആക്രമണങ്ങൾ ഉണ്ടായാൽ പ്രതിരോധിക്കാൻ എന്ന പേരിൽ ചൈന വിന്യസിച്ചിരിക്കുന്നത് എന്നാണ് സൂചന. നേരത്തെ ചൈന ഇന്ത്യക്കെതിരായിട്ട് അവരുടെ MiG-21 യുദ്ധവിമാനങ്ങളെയാണ് വിന്യസിച്ചിരുന്നത് എങ്കിലും ഇന്ത്യൻ സൈന്യം ശേഷി വർദ്ധിപ്പിക്കുകയും ഇന്ത്യൻ വ്യോമസേന കൂടുതൽ കരുത്തുറ്റ യുദ്ധവിമാനങ്ങൾ സ്വന്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിൽ MiG-21 കൊണ്ട് ഇന്ത്യ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ചൈന തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിലാണ് ചൈനയുടെ കൈവശമുള്ള വജ്രായുധം എന്ന് അവർ കരുതുന്ന J20 തന്നെ ഇന്ത്യക്കെതിരെ പ്രയോഗിക്കാൻ അല്ലെങ്കിൽ ഭാവിയിൽ ഒരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ത്യയെ നേരിടാനായിട്ട് അവർ സജ്ജമാക്കിയിട്ടുള്ളത്. ചൈനീസ് അവകാശവാദങ്ങൾ അനുസരിച്ച് വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് ക്യാപ്പബിലിറ്റി ഉള്ള ഒരു 5th generation യുദ്ധവിമാനമാണ് J20 എന്ന് പറയുന്നത്. അതേസമയത്ത് ചില വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഇന്ത്യയുടെ റഫേൽ യുദ്ധവിമാനങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പ്രതിരോധിക്കാൻ കഴിയുന്ന യുദ്ധവിമാനങ്ങളാണ് J20 എന്നാണ് കരുതപ്പെടുന്നത്. എന്തായാലും ചൈന അവരുടെ ഏറ്റവും കരുത്തുറ്റ ആയുധങ്ങൾ തന്നെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന ചൈനീസ് പ്രദേശങ്ങളിൽ വിന്യസിച്ചു എന്നതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, ഇന്ത്യയുടെ വളർച്ചയെ ചൈന ഭയപ്പെടുന്നുണ്ട്. സൈനികമായിട്ടുള്ള ഇന്ത്യയുടെ മുന്നേറ്റത്തെയും ചൈന ആശങ്കയോടെയാണ് കാണുന്നത്. ആദ്യകാലങ്ങളിൽ ഇന്ത്യ അതിർത്തി പ്രദേശങ്ങളിൽ കാര്യമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തന്നെ നടത്തിയിരുന്നില്ല. അനാവശ്യമായി ചൈനയെ പ്രകോപിപ്പിക്കേണ്ട എന്ന് കരുതി മുൻ സർക്കാരുകളൊക്കെ തന്നെ പിന്തുടർന്ന് വന്നിരുന്ന ഈ കീഴ്വഴക്കം പക്ഷേ 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷം മാറ്റുകയുണ്ടായി. അതിർത്തി പ്രദേശങ്ങളിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ത്യ തീരുമാനിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ചൈനയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ഇന്ത്യ നടത്തി വരുന്നത്. കൂടുതൽ മികച്ച നിലവാരമുള്ള പാലങ്ങൾ, തുരങ്കങ്ങൾ, റോഡുകൾ, അങ്ങനെ ഗതാഗത മാർഗങ്ങൾ ഉൾപ്പെടെ ഇന്ത്യ സജ്ജീകരിച്ചു. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വലിയ ആശങ്കയുണ്ട്. ഇന്ത്യയുടെ ഈ പ്രവർത്തനങ്ങൾ തന്നെയാണ് ചൈനയെ ഗാൽവാൻ വാലി സംഘർഷത്തിലേക്ക് കൊണ്ടുവന്നതും അവരെ പ്രകോപിപ്പിച്ചതും. എന്തായാലും ഇന്ത്യ ഇതുകൊണ്ടൊന്നും ഇത് അവസാനിപ്പിക്കാൻ തയ്യാറായിട്ടില്ല. ചൈനയ്ക്ക് അതിർത്തി മേഖലകളിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് പല പ്രവർത്തനങ്ങളും നടത്താൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യക്ക് കഴിയില്ല എന്ന ചോദ്യമാണ് ഇന്ത്യ എപ്പോഴും ഉയർത്തുന്നത്. ഇന്ത്യയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാനും രാജ്യത്തിന്റെ പരമാധികാരത്തെ സംരക്ഷിച്ചു നിർത്തുവാനുമായിട്ടാണ് ഇന്ത്യ അതിർത്തിയിൽ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്ത് വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുന്നത്. എന്തായാലും ഇത് ചൈനയെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് എന്ന് തെളിയിക്കുന്ന സംഭവമാണ് അവരുടെ ഏറ്റവും മികച്ച യുദ്ധവിമാനങ്ങൾ തന്നെ ഇന്ത്യയുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ ചൈന വിന്യസിച്ചതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്.